അന്നദാനം. അന്നദാനം ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ്. മറ്റൊരു ദാനവും അന്നദാനത്തോളം മഹാത്മ്യമേറിയതാവില്ല. വിശന്ന് വലിഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും അത് കഴിച്ച ശേഷമുണ്ടാകുന്ന സംതൃപ്തിയും അന്നദാനാവിന് അനുഗ്രഹമായി പരിണമിക്കുന്നു. മറ്റൊരു ദാനം കൊണ്ട് കിട്ടുന്നയാൾക്ക് തൃപ്തി വരണമെന്നില്ല. ധനം, വസ്ത്രം, സ്വർണം, ഭൂമി ഇവയിലേത് കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചുകൂടി കൊടുത്താൽ അതും അയാൾ വാങ്ങും. എന്നാൽ അന്നദാനം ലഭിച്ചാൽ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും മതിയെന്ന്. അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങുന്നയാളുടെ പരിപൂർണ്ണ തൃപ്തിയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു തൃപ്തി മറ്റൊരു ദാനത്തിലൂടെയും ആർജിക്കാൻ കഴിയില്ല. അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യവും കടവും മാറുമെന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിൽ സമ്പത്ത് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ജീവൻ നിലനിർത്താൻ ഭക്ഷണവും അത്യാവശ്യമാണ്. അന്നദാനം നൽകുന്നതിലൂടെ ഒരാൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്നദാനം മറ്റു ദാനങ്ങളെക്കാൾ മഹത്തരമാണെന്ന് പറയുന്നത്. ശിവപുരാണത്തിൽ അന്നദാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: ഗജതുരംഗ സഹസ്രം, ഗോകുലം കോടിദാനം, കനകരചിത പാത്രം, മോദിനി സാഗരാന്തം, ഉദയകുലവിശുദ്ധം, കോടികന്യാപ്രദാനം, നഹി നഹി ബഹുദാനം, അന്നദാന സുസമാനം. അതായത് 1000 കൊമ്പനാനകൾ, 1000 പടക്കുതിരകൾ, 1 കോടി പശുക്കൾ, നവരത്നങ്ങൾ, പതിച്ച അനവധി സ്വർണ്ണാഭരണങ്ങൾ, പാത്രങ്ങൾ, സമുദ്രത്തോളം ഭൂമി എന്നിങ്ങനെ നിരവധി ദാനങ്ങൾ ചെയ്താലും അതൊന്നും അന്നദാന ഫലത്തിന് ഫലമാകില്ല എന്നാണ് അന്നദാനത്തെ പ്രകീർത്തിക്കുന്നത്. ഓം നമ ശിവായ.